ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മൾ കുറച്ച് പേര് നമ്മുടെ യു എസ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ കുറച്ച് കാലമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ വീഡിയോസ് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രേഡിംഗിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു നോളജ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാൻ മറക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ചാനലിൽ കയറി ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഈ സൈഡ് കിട്ടും. അപ്പോൾ ഒന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ യു എസ് സ്റ്റോക്സിൽ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്, അതുപോലെ തന്നെ നമുക്ക് ഏത് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുമോ, അതോ എസ് ഐ പി ആണോ, മ്യൂച്വൽ ഫണ്ടാണോ, അങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫുള്ളി നമ്മുടെ യു എസ് സ്റ്റോക്സിലുണ്ട്. അതായത് നമ്മുടെ ആപ്പിളിന്റെ ഷെയർ, ആമസോണിന്റെ ഷെയറിൽ, എൻവിഡിയ, ഇതൊക്കെ നമുക്ക് യു എസ് ബ്രാൻഡുകളാണല്ലോ. അപ്പോൾ യു എസ് കമ്പനികളിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്ന ആപ്പിന്റെ കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊന്ന് പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാണണമെങ്കിൽ എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമന്റും പോകുന്നതാണ്. അതുപോലെ നമ്മുടെ രണ്ട് ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. ഞാൻ യു എസ് സ്റ്റോക്സ് കുറേ കാലമായിട്ട് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ റീസെന്റ് എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ ഫുൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കാണിച്ചുതരാം, ഞാൻ അതിൽ കാണും, സ്ക്രീനിൽ കാണുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ കാണാൻ മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കാനും മറക്കണ്ട, ഫോളോ ചെയ്യാനും നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട, നമ്മുടെ രണ്ട് ചാനലും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊന്ന് ആക്ച്വലി ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് യു എസ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ആപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡ്യവഴി തന്നെയാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും യു എസ് സ്റ്റോക്സിലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് നമ്മുടെ ഇൻഡ്യവഴി ആപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ആപ്പിലുണ്ട്. ഇത് പ്രമോഷണൽ സംഭവം അല്ല, ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ നമുക്ക് ഇതിന് മുമ്പ് ഞാൻ ഓൾറെഡി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റ് ഏഞ്ചൽ വൺ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഡയറക്റ്റ് അവരുടെ എസ് ബി ഐയുടെ സെക്യൂരിറ്റീസ്, എച്ച് ഡി എഫ് സി എസ്, എല്ലാത്തിനും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൾട്ടി എന്താ പറയുക, കൂടുതൽ ഫണ്ടുകളും അതുപോലെ തന്നെ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടായിക്കോട്ടെ, ഷെയറുകളായിക്കോട്ടെ, ഷെയർ ട്രേഡിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ഡോണിലാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ ആദ്യം ഗ്രോയിലെ ചെയ്യുന്നതാണ്, പക്ഷേ പിന്നെ ഞാൻ ഗ്രോ നിർത്തി. എന്ന് വെച്ചാൽ ഗ്രോയിൽ നമുക്ക് റിഡീം ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് ലാഗും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ബഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അതുപോലെ ഞാൻ ഇത് നിർത്തി, ഫുൾ ഇന്ത്യ മണി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വേണമെങ്കിൽ ഇന്ത്യ മണിയുടെ ആപ്പ് എൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാട്ടെ, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കൊടുക്കാം, ഫ്രീ ആണ്. നമുക്ക് യു എസ് സ്റ്റോക്സ് എടുക്കുമ്പോഴും നമുക്ക് അതിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഡിമാൻഡ് അക്കൗണ്ട് കാണും. അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ എടുക്കാട്ടെ, അതിന് ചാർജിങ് സംഭവമൊന്നും ഇല്ല, നമ്മുടെ സീറോ അതേപോലെ ചാർജിങ് സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ യു എസ് സ്റ്റോക്സ്, ഇതിനു മുമ്പ് എസ് ബി എം ബാങ്ക് ആയിരുന്നു. ഇപ്പോൾ അവർ നമ്മുടെ ആർ ബി ഐ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നു, ലിമിറ്റേഷൻ സംഭവങ്ങളൊക്കെ വന്നപ്പോൾ അവർ എസ് ബി എം ബാങ്ക് നിർത്തിയിട്ട് ഇപ്പോൾ ഫെഡറൽ ബാങ്ക്. ഇനിയിപ്പോൾ വലിയ പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യമില്ല, സുഖമായിട്ട് തന്നെ മൂവ് ആയിട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആമസോണിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആപ്പിളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ല ആപ്പിളല്ല, ആപ്പിളല്ല, ഗൂഗിളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനത് കാണിച്ചുതരാം. അത് എസ് ഐ പി ആയിട്ടാണ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ട്രേഡിംഗ് സംഭവമൊന്നും ഇല്ല. ഇതിന് മുമ്പ് ഞാൻ ആപ്പിളിൽ ചെയ്യുന്നുണ്ടെന്ന്, അപ്പോൾ ഞാൻ റീസെൻ്റ് കുറച്ച് കാലം മുമ്പ് തന്നെ ആപ്പിളിലെ സ്റ്റോക്സ് ഞാൻ ഫുള്ള് വിറ്റിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇൻഡിവിജ്വൽ തന്നെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് സംഭവമൊക്കെ കാണിച്ചുതരാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ടോട്ടൽ സംഭവമൊക്കെ ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിരിക്കില്ലേ. ഇപ്പോൾ നമ്മുടെ ഈ സംഭവങ്ങളൊന്നും ഡയറക്റ്റ് എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നാണ് ആക്ച്വലി റൂൾസ്, ഈ റൂള്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുള്ള് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചുതരാം എൻ്റെ സ്റ്റോക്സിൽ. ഇതാ ഇത് നമ്മുടെ ഇൻഡിമണിയുടെ ഇതാണ്. ഇതിൽ ഫുള്ള് ഞാൻ കുറേയൊക്കെ ബ്ലർ ചെയ്യാൻ നോക്കട്ടെ, ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കാം, എന്തായാലും നിങ്ങൾക്ക് കാണില്ലായിരുന്നു. അപ്പോൾ ഇതാണ്, ഞാനിപ്പോൾ ആക്ച്വലി നമ്മുടെ ആൽഫബറ്റ് ഇൻക്ലൂസീവ് ക്ലാസ് എ ഷെയർ എന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിൾ ഷെയർ വന്ന് രണ്ട് ഷെയർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിൽ നമുക്ക് ഇവരുടെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി പോലെ തന്നെ ഒരു ഷെയർ വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഒക്കെ ഒരു ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 150 ഡോളറാണ്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പണിയല്ലല്ലോ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ 100 രൂപ അല്ല 500 രൂപ മിനിമം 500 രൂപ നമുക്ക് സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇതിലുണ്ടായി. പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു ഷെയർ ഫുള്ള് വാങ്ങിക്കണം, അതായത് ഒരു ഷെയറിന് 100 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് തന്നെ മിനിമം വാങ്ങിക്കണം. ഇതിൽ അങ്ങനെയല്ല, ഇതിൽ നമുക്ക് 500 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞാൻ ആക്ച്വലി എസ് ഐ പി ആണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൽ നമുക്ക് എസ് ഐ പി ചെയ്യാം. അതിൽ മ്യൂച്വൽ ഫണ്ട് സംഭവമൊന്നുമില്ല കേട്ടോ, ഇതിൽ നമുക്ക് ബ്രാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതാ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, ഫോക്കസ് ആയോ, ഇതിൽ കാണിക്കണുണ്ടോ, എന്താ ക്രിപ്റ്റോ, എന്താ കൈറ്റോ കൈനറ്റിക് ഇൻക്ലൂസീവ്, മാരത്തോൺ, ഗെറ്റി ഇമേജ്, ഗ്ലോബ് സ്റ്റാർ, ഇതൊക്കെ നമുക്ക് ഈ നമ്മുടെ യു എസ് ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതിൽ വ്യൂ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ടോപ്പ് ഗെയിനേഴ്സിലാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. മൈക്രോൺ ടെക്നോളജീസ്, അതുപോലെ തന്നെ ഏതാ സി ലിമിറ്റഡ്, അങ്ങനെ കുറേ ഫേമസ് ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതെല്ലാം ഉണ്ട് ഇതിൽ. ഞാൻ ഇന്ന് ഇത് ഗെയിൻ ലിസ്റ്റ് മാത്രം കാണിച്ചു തരാം. ഇവരുടെ ടൈം വരിക രാത്രിയാണ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ 9:30 തൊട്ട് 3 മണിയാണല്ലോ. ഇതിന് നമുക്ക് നേരെ ഓപ്പോസിറ്റ് 8 മണി തൊട്ടാണ്.
അത് അപ്പോഴാണ് ഇത് ആക്റ്റീവ്. ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആണ് കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്സിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ആമസോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ എസ് ഐ പി ഓപ്ഷൻ കാണാൻ ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പോ ഞാൻ മൈക്രോസോഫ്റ്റിന്റെ ഷെയർ അവരെ എടുത്തു ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് അവരതുപോലെ ഷെയറും സംഭവം കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് സൈഡിലായിട്ട് ഇതാ ഒന്നെങ്കിൽ ബൈ കാണാം അല്ലെങ്കിൽ എസ് ഐ പി കാണാം. അപ്പൊ സെല്ല് വരില്ല എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിന് ഇല്ല. ഇപ്പൊ ഞാൻ അതിന് പകരം ഇപ്പൊ ഞാൻ എന്തെങ്കിലുമുള്ള എന്താ പറയാ ഇവിടെ ആമസോൺ എടുത്തോണ്ടിരിക്കാം. ഇപ്പൊ ആമസോൺ എടുക്കുമ്പോൾ നമുക്കിവിടെ എന്താ ആമസോൺ എടുക്കുമ്പോൾ നമുക്കിവിടെ താഴെ കാണുന്നുണ്ട് ഇപ്പം സെൽ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഇതിൽ ഷെയർ ഉള്ളതുകൊണ്ട് നമുക്ക് സെൽ ഓപ്ഷൻ വരുന്നുണ്ട്. ബൈ ഓപ്ഷൻ വരുന്നുണ്ട്, എസ് ഐ പി വരുന്നുണ്ട്. അപ്പോൾ എസ് ഐ പിയിലാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. എനിക്ക് ഓൾറെഡി ഇതിൻ്റെ എസ് ഐ പി ഉണ്ട്. അപ്പോൾ നമുക്ക് എസ് ഐ പി സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കാണിക്കും കണ്ടു. നമ്മുടെ നോർമൽ ബാക്കി ഇന്ത്യൻ സ്റ്റോക്കിൻ്റെ സെറ്റപ്പ് പോലെ തന്നെ മിനിമം 500 അല്ലെങ്കിൽ മിനിമം 500 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. മന്ത്ലി സെറ്റപ്പാണ്, മന്ത്ലി മാത്രമല്ല നമുക്ക് വീക്കിലി ഉണ്ട്. അപ്പോൾ വീക്കിലി വേണമെങ്കിൽ എസ് ഐ പി ചെയ്യാം, മന്ത്ലിയും ചെയ്യാം. അത് കൊടുത്ത് ജസ്റ്റ് നോ ബാക്കിയെല്ലാം പോലെ ഇമാനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ആ ഡേറ്റ് ആകുമ്പോൾ ഇത് എന്താ പറയുക നമ്മുടെ എസ് ഐ പി പോയിക്കോളും. പിന്നെ അത് സെറ്റിൽ ആവാൻ 2-3 ദിവസം പിടിക്കുന്നു. അത് കൺവേർട്ടായിട്ട് ചെറിയ ചാർജൊക്കെ ഒരു പിടിക്കട്ടെ. ഞാൻ എക്സാമ്പിൾ കാരണം കാണിച്ചു തരാം. നമുക്ക് 100 ഇപ്പോൾ 500 കിട്ടി കഴിഞ്ഞാൽ ഫുൾ 500 നമുക്ക് കിട്ടില്ല. അത് വേറെ കാര്യം നിങ്ങൾക്കറിയിക്കും. എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാനുള്ള ചാർജും അതുപോലെ തന്നെ ഇവരുടെ ചാർജും കുറച്ച് പിടിക്കുന്നുണ്ട്. നമുക്കിത് ഫോറിൻ യു എസ് സ്റ്റോക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ്ട്രാ ചാർജുകൾ നമുക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2000 രൂപ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു അപ്പോഴേ ക്ലിയർ ആയിരുന്നു. 2000 രൂപ ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ 22.97 ഡോളറാണ്. അതായത് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് 84 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും എനിക്ക് തോന്നെ 89 സംതിങ് ഉണ്ടെന്ന് ഉണ്ട്. ഇപ്പോൾ പക്ഷേ ബെസ്റ്റ് റേറ്റ് 84 ആയിട്ട് ഇവർ കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ബെസ്റ്റ് റേറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് ജി എസ് ടി ചാർജ് 15 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. ഇൻഡി മണി പ്ലാറ്റ്ഫോം ഫീ എന്നൊരു 15 രൂപ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 150 രൂപ അവർ ചാർജ് സംഭവമൊക്കെ വന്ന് പിടിക്കും. പിന്നെ നമുക്ക് കറണ്ട് ആയിട്ടുള്ള എന്താ പറയുക ഇപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ഡോളറിൻ്റെ പ്രൈസ് ഞാൻ നോക്കട്ടെ. അത് 1 rupee ഡോളർ തെറ്റിപ്പോയി. 1 ഡോളർ ആ ഇന്ന് കുറവ 83 ഉള്ളൂ കേട്ടോ. 83.16 ഇപ്പോൾ ഒരു ഡോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് 84.6. അപ്പോൾ അത്യാവശ്യം നല്ല ബസ് റൈഡ് തന്നെ വേണമെങ്കിൽ പറയാം. അതിപ്പോൾ കുറവൊന്നുമല്ല. അപ്പോൾ അത് അത് കറക്റ്റ് ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് പിന്നെ നമുക്ക് സെറ്റിൽ ആവാനും മറ്റേ നോർമൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇടണ പോലെയല്ല. ഒരു അതിനായിട്ടും കുറച്ച് 2-3 ദിവസം പിടിക്കട്ടോ. എന്നിട്ട് ഇത് കൺവേർട്ടായിട്ട് വരണം. കൺവേർട്ടായിട്ട് പിന്നെ നമ്മുടെ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിലേക്ക് പോകുക. അതിനുശേഷം അവിടെ അവിടെ നിന്ന് വാങ്ങിക്കും സ്റ്റോക്ക്. അങ്ങനെ കുറച്ച് സംഭവം നമുക്കൊന്നും നമ്മളൊന്നും അറിയേണ്ട. അത് വേറെ കാര്യം. നമ്മൾ ജസ്റ്റ് ഇതുപോലെ നോർമൽ പോലെ എസ് ഐ പി ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ എക്സ്ട്രാ ഇതുപോലെ തന്നെ നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ മകളുടെ വാലറ്റാണത്. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എനിക്ക് ഡോളറിലായിട്ട് വരും. നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ ഷെയർ വാങ്ങിക്കാം. സംഭവം ഒക്കെ സെയിം തന്നെയാണ്. എൻ്റെ മണിയുടെ സോറി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് വാങ്ങിക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. പക്ഷെ ട്രേഡിംഗ് വലിയ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എസ് ഐ പി ചെയ്താൽ മതി. പക്ഷെ നമുക്കിതുപോലെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്നാണെങ്കിൽ പറയാം. എന്താ വെച്ചാൽ യു എസ് സ്റ്റോക്സിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബെനിഫിറ്റ് സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റൂപ്പി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു എസ് ഡോളറിന് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കുറച്ച് ഇപ്പോഴല്ല കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുറേ കാലം കുറച്ച് കാലം മുമ്പൊക്കെ 60 രൂപ 100 രൂപ എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ 80 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ കിട്ടും. ഇപ്പോൾ എസ് ഐ പി ആണെങ്കിൽ നമ്മൾ എന്തായാലും അത്യാവശ്യം കുറച്ച് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് ആ ഡോളറിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് യു എസ് സ്റ്റോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ഡൗൺ ആണെങ്കിൽ തന്നെ ഇത് മാറി നിൽക്കും. ഇത് ചിലപ്പോൾ കയറിയിട്ട് ഇതിനല്ലെങ്കിൽ നല്ലോണം കയറി നിൽക്കുന്ന ടൈമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്സ് ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താ ഡൗൺ ആവുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ യു എസ് സ്റ്റോക്സ് ഡൗൺ ആവുന്നില്ല. അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തു നിന്ന് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടും നല്ലൊരു പരിപാടിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആമസോണിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഇടാൻ കാരണം എന്താ വെച്ചാൽ ഐ ടി കമ്പനികളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ AI വരാൻ പോവാണ്. അപ്പോൾ ഇവരൊക്കെ AIകളുടെ മെയിൻ ആൾക്കാരായിരിക്കും. ആമസോൺ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലത്തെ ഐ ടി ജയൻസുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും ഇനി കൂടാനാണ് സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ AI ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഇവരൊക്കെയാണ്. കളി ഫുൾ കളിക്കാൻ പോകുന്ന ഇവരൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവർ കൂടാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറയാനുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഞാൻ മുമ്പ് ആപ്പിളിൻ്റെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആപ്പിൾ ഞാൻ വിറ്റ ഇതിൽ കാണാൻ പറ്റും. ഇതൊക്കെ എല്ലാം ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എൻ്റെ ബൈ സെൽ ഓർഡർ കൂടെ കാണുന്നുണ്ടോ?
ആപ്പിളിന്റെ സെൽ ഓർഡർ ഇവിടെ കണ്ടു. അപ്പൊ എന്റെ മുമ്പ് ആപ്പിൾ ഉണ്ടായിരുന്നു, അപ്പൊ ആപ്പിൾ ഞാൻ വിറ്റു, പിന്നെ വിക്കണ്ടെന്ന് ഇപ്പൊ തോന്നുന്നു ആപ്പിൾ ഇപ്പൊ കൂടി. അപ്പോ ഇത് നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്ത് എന്തായാലും അല്ല, അപ്പോഴത്തേക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ഉണ്ടായിരിക്കും ഉറപ്പാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും വേണമെങ്കിൽ നമ്മുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് എന്തായാലും സ്വയമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ എൻ്റെ പേയും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, എന്തായാലും സംശയിക്കേണ്ട, കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ രണ്ട് ചാനൽ കണക്കുറപ്പ് കണ്ടു പോകുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാട്ടാ. അടുത്ത വീലാണ്, ബൈ.